നമസ്കാരം, ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആ അമ്മയെ തിരിച്ചറിഞ്ഞു, വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയി. അവശ നിലയിൽ കണ്ടത് മുണ്ടൂർ സ്വദേശി സരോജിനിയെ. ആൽഫയിൽ 4 ഡയാലിസിസ് മെഷീൻ കൂടി സജ്ജമായി. ആൽഫ ചെയ്യുന്നത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്. മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ ഛായാചിത്ര പ്രയാണത്തിന് പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ സ്വീകരണം. വിശദമായ വാർത്തകളിലേക്ക്. തൃപ്രയ ക്ഷേത്ര നടയിൽ അവശ നിലയിൽ കണ്ടെത്തിയ വയോധികയെ തിരിച്ചറിഞ്ഞു. മുണ്ടൂർ കടവാരത്ത് സുധാകരന്റെ ഭാര്യ 72 വയസ്സുള്ള സരോജിനിയാണ് അവശ നിലയിൽ ക്ഷേത്രത്തിന് മുന്നിൽ നിന്നിരുന്നത്. മാധ്യമ വാർത്തകളെ തുടർന്ന് സുധാകരനും മകൻ സുദീപും വലപ്പാട് പോലീസ് സ്റ്റേഷനിലെത്തി സരോജിനിയെ കൂട്ടിമടങ്ങി. ഇവർ 3 പേർ മാത്രമാണ് വീട്ടിലുള്ളത്. സോഡിയം കുറയുന്ന അസുഖമുള്ള സരോജിനി വീട്ടിൽ നിന്ന് ആരോടും പറയാതെ പോയതാണെന്നാണ് വീട്ടുകാർ പറയുന്നത്. സെക്യൂരിറ്റി ജീവനക്കാരനായ സുധാകരനും ഇലക്ട്രീഷ്യനായ സുദീപും ശനിയാഴ്ച വൈകിട്ട് ജോലി കഴിഞ്ഞെത്തിയപ്പോഴാണ് സരോജിനിയെ കാണാനില്ലെന്ന് മനസ്സിലായത്. വയോധികയെ അവശനിലയിൽ കണ്ടെത്തിയ മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ട ഒരു ബസ് കണ്ടക്ടർ സരോജിനിയെ തൃശൂരിൽ ഇറക്കിയിരുന്നുവെന്ന് വലപ്പാട് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറിയിച്ചിരുന്നു. നിൽക്കാനും നടക്കാനും ബുദ്ധിമുട്ടുന്ന സരോജിനി തൃശൂരിൽ നിന്ന് എങ്ങനെ തൃപ്രയാറിൽ എത്തിയെന്ന് വ്യക്തമല്ല. തൃപ്രയാർ ക്ഷേത്രത്തിൽ അവശനിലയിൽ കണ്ടെത്തിയ സരോജിനിയെ ദേവസ്വം അധികൃതർ അറിയിച്ചതനുസരിച്ച് വലപ്പാട് പോലീസ് എത്തി കൊടുങ്ങല്ലൂർ ദയാ അഗതി മന്ദിരത്തിൽ എത്തിച്ചിരുന്നു. സരോജിനിയെ നന്നായി നോക്കുമെന്ന ഉറപ്പിലാണ് വീട്ടുകാർക്ക് വിട്ടുകൊടുത്തത്. വലപ്പാട് SHO കെ എസ് സുശാന്ത്, ASIമാരായ VA നൂറുദ്ദീൻ, CN ശ്രീധരൻ, ജനമൈത്രി അംഗം ഷമീർ എളയടത്ത്, OCP കൗൺസിൽ എ ദിവ്യ, തൃപ്രയാർ ദേവസ്വം മാനേജർ എം മനോജ് കുമാർ, ജലീൽ, ദയ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് സരോജിനിയെ വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയത്. സാമൂഹ്യ സുരക്ഷാ വകുപ്പ് ആഴ്ചയിലൊരിക്കൽ ഇവരുടെ വീട്ടിലെത്തി അന്വേഷണം നടത്തും. പഞ്ചായത്ത് അംഗം, ആശാ വർക്കർ എന്നിവരുമായി ബന്ധപ്പെട്ട് സുരക്ഷിതത്വം പോലീസ് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇന്നലെ ഒരു കാലത്ത് തൃപ്രയാർ അമ്പലത്തിൻ്റെ അവിടെ വളരെ പ്രായമായ ഒരു സ്ത്രീ വളരെ അവസ്ഥകളിൽ കണ്ടിരുന്നു. നമ്മൾ മാധ്യമങ്ങളിൽ കൂടി മറ്റു പലതരത്തിലും അവരുടെ ഡീറ്റെയിലൊക്കെ നമ്മൾ അറിഞ്ഞു. പിന്നീട് തന്നെ ഇന്നലെ തന്നെ കൂടുതൽ അന്വേഷണത്തിൽ നല്ല രാത്രി തന്നെ അവർ മുണ്ടൂരുള്ള സരോജിനി എന്ന് പറയുന്ന 72 വയസ്സുള്ള സ്ത്രീയാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ നമുക്ക് നമ്മൾ കൂടുതൽ അന്വേഷണത്തിൽ നിന്ന് ഇവർക്ക് സോഡിയം കുറയുന്ന ഒരു അസുഖമുള്ള ഒരു സ്ത്രീയാണ്. അപ്പോൾ അല്ലാത്ത സമയത്ത് അവർക്ക് നല്ല ഉത്സാഹമുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതും വീട്ടിൽ നിന്ന് നടന്നു പോകുന്നതും ഒക്കെയുള്ള സ്ത്രീ. അപ്പോൾ അന്വേഷണം നമുക്ക് മനസ്സിലായത് അവർ തന്നെ വീട്ടിൽ നിന്ന് അവർ വീട്ടിലാരുമില്ല, അവരുടെ ഹസ്ബൻഡ് ജോലിക്ക് പോകുന്ന ആളാണ്, 73 വയസ്സുണ്ട്. അവരുടെ ഒരു മകനുണ്ട്, ആ മകനും ജോലിക്ക് പോകുന്ന ആളാണ്. അങ്ങനെയുള്ള സമയത്ത് കാലത്ത് തന്നെ അവർ ഒരു ബസ് കയറി തൃശ്ശൂരെത്തുകയും എത്തിയാത്ത വണ്ടികളിലൊക്കെ കയറി നമുക്ക് തൃപ്രയാർ എത്തി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. എന്തായാലും അവരുടെ വീട്ടുകാരെ നമുക്ക് കണ്ടെത്തി, അവർക്ക് അവരുടെ അമ്മേനെ തിരിച്ചേൽപ്പിച്ചു കൊടുത്തു. അതിനൊരു സന്തോഷമുണ്ട്. ക്യാൻസർ രോഗികൾക്കും കിടപ്പിലായവർക്കും കിഡ്നി രോഗികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും ആൽഫ നൽകുന്ന സേവനങ്ങൾ ഒരു സർക്കാർ നിർവഹിക്കേണ്ട അത്രയും കാര്യങ്ങളാണെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്. ആൽഫ പാലിയേറ്റീവ് കെയർ എടമുട്ടം ഹോസ്പിസിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെൻ്ററിലേക്ക് പുതുതായി സ്പോൺസർഷിപ്പായി ലഭിച്ച 4 ഡയാലിസിസ് മെഷീനുകളുടെ സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏറ്റവും വേദനയനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ളവരെ പരിഗണിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ തീർച്ചയായും സമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണ അർഹിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആൽഫ പാലിയേറ്റീവ് കെയർ ചെയർമാൻ KM നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ഒരു ഡയാലിസിസ് മെഷീൻ സംഭാവന നൽകിയ വീണാസ് കറി വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രശസ്തയായ വീണ ജാൻ, അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK കൃഷ്ണകുമാർ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ, എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ, കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാധാകൃഷ്ണൻ, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PT ജോൺസൺ, ഇരിങ്ങലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KS രമേശ്, ആൽഫ ട്രസ്റ്റി താഹിറ നൂറുദ്ദീൻ, കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ആൽഫ ഗവേണിംഗ് കൗൺസിൽ അംഗങ്ങളായ KA ഖദീജ ബി, VJ തോംസൺ തുടങ്ങിയവർ സംസാരിച്ചു. വീണ ജാൻ, ആരിഫ് സയാനി, സീനത്ത് ആരിഫ് സയാനി, സൈറ ഹാരിസ് എന്നിവരാണ് ഡയാലിസിസ് മെഷീനുകൾ സ്പോൺസർ ചെയ്തത്. തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലെ 4 തീർത്ഥാടനത്തിന് ഇത്തവണ 1 ലക്ഷത്തിലേറെ പേർ എത്തുമെന്ന് വിലയിരുത്തൽ. 2 വർഷം കോവിഡ് മൂലം 4 തീർത്ഥാടനം നടന്നിരുന്നില്ല.
നാലമ്പല തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ ചേർന്ന യോഗത്തിലാണ് ഭക്തജന തിരക്കിന് സാധ്യത കണക്കുകൂട്ടിയത്. മഴ കൊള്ളാതെ വരി നിൽക്കാൻ ക്ഷേത്രത്തിനകത്തും പുറത്തും പന്തൽ, ശുദ്ധജലം, വൈദ്യസഹായം, CCTV ക്യാമറകൾ എന്നിവ സജ്ജമാക്കാൻ യോഗം തീരുമാനിച്ചു. ജൂലൈ 17 നാലമ്പല തീർത്ഥാടനം ആരംഭിക്കുക. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വി നന്ദകുമാർ അധ്യക്ഷനായി. അംഗം MG നാരായണൻ, ദേവസ്വം കമ്മീഷണർ എൻ ജ്യോതി, ദേവസ്വം ചീഫ് എഞ്ചിനീയർ മനോജ്, ദേവസ്വം മാനേജർ എം മനോജ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി, പോലീസ്, ആരോഗ്യവകുപ്പ്, വൈദ്യുതി, നാട്ടിക പഞ്ചായത്ത്, അഗ്നിരക്ഷാസേന എന്നിവയുടെ പ്രതിനിധികൾ, സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു. എല്ലാ ജില്ലകളിൽ നിന്നും നാലമ്പല തീർത്ഥാടനത്തിന് എല്ലാ ദിവസവും KSRTC സർവീസ് സൗകര്യം ഉറപ്പാക്കുന്നതിന് മന്ത്രിതലത്തിൽ ചർച്ച നടത്തുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് യോഗത്തെ അറിയിച്ചു. നാലമ്പല ദർശനത്തിന് പ്രത്യേകിച്ച് കാരണം നാനാ ഭാഗത്തു നിന്നുള്ള ആളുകൾ, കേരളത്തിനും കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ നാലമ്പല ദർശനത്തിനായി വരുന്നത് നമുക്കറിയാവുന്നതാണ്. അപ്പോ അങ്ങനെ വരുമ്പോൾ 2 വർഷമായിട്ട് അവർക്ക് ഈ ദർശനം സാധ്യമാകാത്ത ഒരവസ്ഥയിൽ ഈ വർഷം കൂടുതൽ ആളുകൾ വരാനായിട്ടുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണേണ്ടതുണ്ട്. കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ഉണ്ണിയൂട്ട് നടന്നു. ക്ഷേത്രത്തിൽ വൈശാഖ മാസാചരണത്തിന്റെ ഭാഗമായി രാവിലെ മഹാഗണപതി ഹോമം, മംഗല്യപൂജ, വിഷ്ണുപൂജ, ഉച്ചപൂജ, വിശേഷാൽ പൂജകൾ എന്നിവയ്ക്ക് ശേഷമാണ് ഉണ്ണിയൂട്ട് നടന്നത്. 6 മാസം മുതൽ 10 വയസ്സുവരെ പ്രായമായ കുട്ടികൾക്കാണ് ഉണ്ണിയൂട്ട് നടത്തിയത്. ക്ഷേത്ര മേൽശാന്തി മനോജ് മുഖ്യ കാർമ്മികനായി. ശാന്തിമാരായ ഷിനോജ്, രാംഘോഷ് എന്നിവർ സഹകാർമ്മികന്മാരായിരുന്നു. ക്ഷേത്രം ഭാരവാഹികളായ VU ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസ്, VK ശശിധരൻ, VD മനോജ്, വിജയ ഷാലി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. May 1 മുതൽ 30 വരെ ഭാഗവത പാരായണവും ക്ഷേത്രത്തിൽ നടന്നുവരുന്നുണ്ട്. May 2024 വേണ്ടിയുള്ള തയ്യാറെടുപ്പാണ് ഗ്യാൻവാപി മസ്ജിദിന്റെ പേരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പ്രമുഖ പണ്ഡിതൻ അബ്ദുസമദ് പൂക്കോട്ടൂർ. മുസ്ലിം ലീഗ് വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച പഠന ക്യാമ്പിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്യാൻവാപി മസ്ജിദിനെതിരായ നീക്കം സംഘപരിവാറിന്റെ ധ്രുവീകരണ അജണ്ടയാണ്. ഫാസിസം കെണിയൊരുക്കുകയാണെന്ന ബോധം എല്ലാവർക്കും ഉണ്ടാകണം. ശക്തമായ ജനകീയ പ്രതിരോധം ഉയർന്നു വന്നില്ലെങ്കിൽ ഇന്ത്യയുടെ വർഗീയവൽക്കരണത്തിൽ അടുത്ത അധ്യായമാണ് ആരംഭിക്കുക. CH ഓർഫനേജ് മദ്രസയിൽ നടന്ന ക്യാമ്പ് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് KA ഹാറൂൺ റഷീദ് ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് KM അബ്ദുള്ള അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി PA ഷാഹുൽ ഹമീദ്, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, ലീഗ് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി AA ഷെജീർ, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് PK അഹമ്മദ്, PA മുഹമ്മദ് മോൻ ഹാജി, PM ഷെരീഫ്, നൂറുദ്ദീൻ യമാനി, ഗ്രാമപഞ്ചായത്ത് അംഗം രേഖാശോകൻ, യൂത്ത് ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് AY ഹർഷാദ്, രജനി കൃഷ്ണാനന്ദൻ, PM ഷംസുദ്ദീൻ, KS ഹുസൈൻ എന്നിവർ പ്രസംഗിച്ചു. ഇടവേള. ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. ലോകോത്തര നിലവാരമുള്ള കേരളത്തിലെ നമ്പർ 1 സ്വിമ്മിംഗ് സെന്റർ, തികച്ചും ഹൈജീനിക്കായ സ്വിമ്മിംഗ് പൂൾ, ഇന്റർനാഷണലി ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് നയിക്കുന്ന കൃത്യവും ചിട്ടയോടും കൂടിയുള്ള പരിശീലനം, 4 വയസ്സ് മുതൽ 90 വയസ്സുവരെ പ്രായമായവർക്കും അംഗപരിമിതർക്കും പ്രത്യേക പരിശീലനം. ഇനി എല്ലാവർക്കും എളുപ്പത്തിൽ നീന്തൽ പഠിക്കാം.
ഇന്ന് തന്നെ സന്ദർശിക്കൂ. മലപ്പുറം അക്വാട്ടിക് കോംപ്ലക്സ് മാനേജ്ഡ് ബൈ മലപ്പുറം ഫൗണ്ടേഷൻ, മലപ്പാട്, തൃശൂർ, കേരള. ഒരു മഴ ചാറിയാ മതി, കൃഷി പടവില്ല, മൊബൈൽ ഡാറ്റയുടെ കാര്യവും കണക്കാം. എന്റെ മൊബൈൽ ഡാറ്റ അങ്ങനെ തന്നെയാ, ആരെ വിളിക്കാം, ആരോട് പറയാം. അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ കേബിൾ ടി വി കാരനെ വിളിച്ച് ഒരു കണക്ഷൻ എടുക്കാൻ. ഇല്ലേ, നമ്മുടെ കാശുണ്ടല്ലോ, കോർപ്പറേറ്റുകളും കൊടുക്കുന്ന എന്തിനാ? അതെ അതെ, കേരള മിഷൻ ആണെങ്കിൽ കണക്ഷൻ തന്നിട്ട് അങ്ങ് പോകുമല്ല, കൂടെ ഉണ്ടാകും. മാത്രമല്ല അവരാ കാശ് ഈ നാട്ടിൽ തന്നെ ചെലവാക്കുകയും ചെയ്യും. വിളിച്ചാൽ വിളിപ്പുറത്തുണ്ടാവും കേരള മിഷൻ. പുത്തനധ്യായം പുതുമയോടെ തുടങ്ങാം. ബാക്ക് ടു സ്കൂൾ, ബാഗുകളുടെയും കുടകളുടെയും റെയിൻകോട്ടുകളുടെയും അതിവിപുലമായ ശേഖരവുമായി ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ്, സ്കൂബിയുടെ ഡിസൈർ, ഗ്രാവിറ്റി, സൈക്കോൺ തുടങ്ങിയ ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ 200-ൽ പരം മോഡലുകളിൽ വാറന്റിയോടുകൂടി വെറും 399 രൂപ മുതൽ. നഴ്സറി ബാഗ് 149 രൂപ മുതൽ. കോളേജ് ബാഗ് 349 രൂപ മുതൽ. ത്രീ ഫോൾഡ് അംബർല 219 രൂപ മുതൽ. റെയിൻകോട്ട് 199 രൂപ മുതൽ. വാട്ടർ ബോട്ടിൽ 39 രൂപ മുതൽ. പെൻസിൽ ബോക്സ് 20 രൂപ മുതൽ. ലഞ്ച് ബോക്സ് 100 രൂപ മുതൽ. ലഞ്ച് ബാഗ് 99 രൂപ മുതൽ. കൂടാതെ ബോയ്സ് ഷർട്ട് 249 മുതൽ. ബോയ്സ് ജീൻസ് 299 മുതൽ. ബോയ്സ് കോട്ടൺ പാന്റ് 299 മുതൽ. ഗേൾസ് ടോപ്പ് 199 മുതൽ. ഗേൾസ് ജീൻസ് 299 മുതൽ. ഗേൾസ് ജഗ്ഗിങ്സ് 99 മുതൽ. എന്നിവയുടെ ഏറ്റവും പുതിയ കളക്ഷൻസ് വലിയ വിലക്കുറവിൽ. കൂടാതെ നിരവധിയായ കിഡ്സ്, ലേഡീസ്, ജെന്റ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ 100 രൂപയിൽ താഴെ വിലകളിൽ. ഡയറക്ട് ഫാക്ടറി ഔട്ട്ലെറ്റ് നിയർ ജംഗ്ഷൻ കവാടം, ഓപ്പോസിറ്റ് ഗ്രാമീൺ ബാങ്ക്, ടെമ്പിൾ റോഡ്, തൃപ്രയാർ. മണപ്പുറം ഋതി ജ്വല്ലറി സ്വർണോത്സവം. തീരദേശത്തെ ഏറ്റവും വലിയ ജ്വല്ലറിയായ മണപ്പുറം ഋതി ജ്വല്ലറിയിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. വളകൾക്ക് പണിക്കൂലി 3% മുതൽ. ചെയിനുകൾക്ക് പണിക്കൂലി 3% മുതൽ. കമ്മലുകൾക്ക് പണിക്കൂലി 3% മുതൽ. നെക്ലസുകൾക്ക് പണിക്കൂലി 4% മുതൽ. മണപ്പുറം ഋതി ജ്വല്ലറി, കോതകുളം സെന്റർ, വലപ്പാട്. ഫോൺ 9072600743. ബൈ ഓൺലൈൻ വിസിറ്റ് www.rithijewelry.com. ദ്വനി, ഈ ഡ്രസ്സിൽ നിന്നെ കാണാൻ അടിപൊളിയായിട്ടുണ്ട്. അതിന് ആപ്റ്റ് ആയ ഓർണമെന്റ്സും. ഇത് എവിടെന്നാ? അതാണ് നമ്മുടെ മിറാക്കി. മിറാക്കി ഫാൻസി ആക്സസറീസ്, റണ്ണിംഗ് മെറ്റീരിയൽസ്, ബൊട്ടിക് സാരി കളക്ഷൻ, കുർത്തീസ്, ചുരിദാർ മെറ്റീരിയൽസ്, സ്റ്റിച്ചിങ് ആൻഡ് ഡിസൈനിങ് മിറാക്കി നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഇപ്പൊ നിന്നെ കാണാനും അടിപൊളിയായിട്ടുണ്ട്. സ്ത്രീ സൗന്ദര്യ സങ്കല്പത്തിന്റെ മായാജാലം മിറാക്കി വിമൻസ് ഫാഷൻ ഹബ്, ഓപ്പോസിറ്റ് ഇന്ത്യൻ ഓയിൽ പെട്രോൾ പമ്പ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. ദുബായിലൊക്കെ നെറ്റിന് എന്ത് സ്പീഡാ, ഇവിടെ മാത്രം പ്രോബ്ലം. പ്രോബ്ലം സൊല്യൂഷൻ, സൊല്യൂഷൻ കേരള വിഷൻ ബ്രോഡ്ബാൻഡ്. എന്റെ വീട്ടിലും കേരള വിഷനാ സാറേ, കുട്ടികൾ അത് വെച്ചല്ലേ പഠിക്കുന്നത്. കുറച്ച് പൈസയെ വേണ്ടൂ. അതാണ് കേട്ടില്ലേ, സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിൽ. അത് മാത്രല്ല കേട്ടോ, കേരളത്തിലെല്ലായിടത്തും ജിഗാ ഫൈബർ എത്തിച്ച കേരള വിഷൻ 3G 4G പരിമിതികളൊന്നുമില്ലാതെ ഹൈസ്പീഡ് ഫൈബർ ടു ഹോം കണക്ഷൻ ന്യൂഡിയയിൽ എത്തിക്കുന്നു. നിങ്ങളുടെ ലൈഫ് ടോട്ടൽ അഡ്വാൻസ്ഡ് ആയി അല്ലേ? അതിന്റെ കാരണങ്ങൾ പലതാണ്. OTT ബോക്സ്, ആൻഡ്രോയിഡ് TV, സൗജന്യ ടെലിഫോൺ സൗകര്യം, IoT, IPTV, OTT സർവീസുകൾ, വൈഫൈ ഹോട്ട്സ്പോട്ട് കോംബോ ഓഫർ, ഗുഡ് പ്ലാൻസ്, ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് ഉപയോഗിച്ചു, ശരിയല്ലേ? 26 വർഷത്തെ കേബിൾ TV പാരമ്പര്യം, 26 ലക്ഷം കസ്റ്റമേഴ്സ്. കേരള വിഷൻ നമ്മുടെ സ്വന്തം ബ്രോഡ്ബാൻഡ്, ഇനി നമ്മുടെ വിരൽത്തുമ്പിൽ. വാർത്തകൾ തുടരുന്നു. തൃശൂർ അതിരൂപത കുടുംബ കൂട്ടായ്മയുടെ സുവർണ ജൂബിലിയോടനുബന്ധിച്ച് അതിരൂപതയിലെ ഫൊറോന പള്ളികളിൽ കുടുംബ കൂട്ടായ്മ സ്ഥാപിച്ച മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ ഛായാചിത്ര ജൂബിലി പ്രയാണ യാത്രയ്ക്ക് പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ സ്വീകരണം നൽകി. ഫൊറോന വികാരി ഫാദർ പോൾ താണിക്കൽ, ഫൊറോന ആനിമേറ്റർ ഫാദർ റാഫേൽ താണിശ്ശേരി, ഫൊറോന കൺവീനർ ആൻഡോ തൊറയൻ, സെക്രട്ടറി ലിസി വർഗീസ് എന്നിവർ ചേർന്ന് ഛായാചിത്രം ജാഥ ക്യാപ്റ്റൻ ജെയ്സൺ മാണിയിൽ നിന്നും ഏറ്റുവാങ്ങി. അതിരൂപത ആനിമേറ്റർ ഫാദർ ഡെന്നി താണിക്കൽ, കൺവീനർ പോൾ പാറയ്ക്കൽ, സെക്രട്ടറി ഷിൻഡോ മാത്യു, ഫൊറോന ഭാരവാഹികളായ ജോയ് ചക്കാലക്കൽ, ജോയ് സി ടി സെബിയാനണി, കൈക്കാരന്മാരായ ഡിൻഡോ ജോസ്കൂള,
വർഗീസ് കെ ആർ, പിയോളി ജോൺസൺ എന്നിവർ പ്രസംഗിച്ചു. വിശ്വാസികൾ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. അഭിമന്യ കുണ്ടുകുളം പിതാവാണ് കുടുംബ കൂട്ടായ്മകളുടെ സ്ഥാപകൻ. അഭിമന്യ കുണ്ടുകുളം പിതാവിൻ്റെ ഛായാചിത്രം വഹിച്ചുകൊണ്ട് ഇപ്പോൾ വിവിധ പൊറോനകളിൽ പ്രയാണം നടക്കുകയാണ്. ആ പ്രയാണത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ പഴുവിൽ പൊറോന പള്ളിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ചാടൂരിലെ കൈരളി കലാ സാംസ്കാരിക സമിതിയുടെ ഗ്രാമോത്സവം വിവിധ കലാ സാംസ്കാരിക പരിപാടികളോടെ ചാടൂർ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടത്തി. സിനിമാ നടനും നാടകപ്രവർത്തകനുമായ സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. ചാടൂർ ഗ്രാമപഞ്ചായത്ത് രണ്ടാം വാർഡ് മുൻ മെമ്പറും കൈരളി കലാ സാംസ്കാരിക സമിതി അംഗവുമായ വി വി സുരേഷ് അധ്യക്ഷത വഹിച്ചു. രണ്ടാം വാർഡ് മെമ്പർ മിനി സജീവ്, 18th വാർഡ് മെമ്പർ എം ശ്രീരാഗ്, സെക്രട്ടറി ലൈജു, സാംസ്കാരിക സമിതി പ്രസിഡന്റ് സാഗർ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ ഹെൽത്ത് സബ് സെൻ്ററിൽ ദീർഘകാല പബ്ലിക് ഹെൽത്ത് നഴ്സായി സേവനമനുഷ്ഠിച്ച് വിരമിച്ച അജിതയെ ആദരിച്ചു. 13th ഭാരത് പി ജെ ആൻ്റണി സ്മാരക ദേശീയ ജൂറി സ്പെഷ്യൽ മെൻഷൻ അവാർഡ് ഐസ് ഫ്രൂട്ട് എന്ന ഷോർട്ട് ഫിലിമിലെ അഭിനയത്തിലൂടെ കരസ്ഥമാക്കിയ കൈരളിയുടെ പ്രവർത്തകൻ കൂടിയായ സലേഷ് ചന്ദ്രനെ മെമ്മൻ്റോ നൽകി ആദരിച്ചു. വിദ്യാർത്ഥികൾക്ക് പുസ്തകങ്ങളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും കതിർ കലാവേദി മണലൂർ അവതരിപ്പിച്ച നാടൻ നാട്ടറിവ് പാട്ടുകളും ഉണ്ടായി. ഇതൊക്കെ ആളുകൾ ആലോചിക്കുന്നത് വേറെ ആൾക്കാരെ ഇല്ലായ്മ ചെയ്യാനാണ്, ബോംബുകൾ ഉണ്ടാക്കുന്നത്. അപ്പൊ കല ഉണ്ടാക്കുന്നത് വെച്ചിട്ടില്ല, ആളുകളെ അങ്ങനെ ഇല്ലാതാക്കാനല്ല, ഒരുമിപ്പിച്ച് നിർത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു പാട്ട്, ഒരു രാത്രി നമ്മളൊരു പാട്ട് പ്രാക്ടീസ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം നമ്മളൊരു 10 മുമ്പിൽ അത് പാടി കേൾപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. നമ്മളല്ലെങ്കിൽ ഒരു മാസം ഒരു നാടകം റിഹേഴ്സൽ ചെയ്യുന്നെങ്കിൽ ആ നാടകം റിഹേഴ്സൽ ചെയ്യുന്നത് കുറെ ആൾക്കാരെ ഒരുമിപ്പിച്ച് ഇരുത്തിയിട്ട് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ നമ്മുടെ ചിന്തകൾ. ചാലുകുളം ഷറഫുൽ ഇസ്ലാം മദ്രസ പ്രവേശനോത്സവവും ഷറഫിയ കോഴ്സും ഈവനിംഗ് ദറസ് ഉദ്ഘാടനവും സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി തങ്ങൾ നിർവഹിച്ചു. സദർ മുഅല്ലി അബൂബക്കർ മദനി ഉദ്ബോധന പ്രഭാഷണം നടത്തി. ഉമർ മുസ്ലിയാർ പ്രാർത്ഥന നിർവഹിച്ചു. മഹൽ പ്രസിഡന്റ് ആർ എ ഫൈസൽ അധ്യക്ഷത വഹിച്ചു. നിഷാദ് സഖാഫി, മഹൽ സെക്രട്ടറി ഫൈസൽ പി വി എന്നിവർ സംസാരിച്ചു. ഇല്ലാതെ അതൊന്നും നിർവഹിക്കാൻ സാധ്യമല്ല. പഠിക്കാൻ സാധിക്കാത്തവരെല്ലാം നിസ്കാരം കളാവുന്നതിന് മുമ്പ് അത് പഠിക്കാൻ പരിശ്രമിച്ചിട്ടാണ് നിസ്കരിക്കേണ്ടത്. അതിൻ്റെ പേരിൽ ജമാഅത്തിന് എറ്റപ്പെട്ടാലും പഠിക്കേണ്ടത് പഠിക്കണം, ശുദ്ധിയാക്കേണ്ടത് ശുദ്ധിയാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസ്, കുൻ ആലിമൻ, നീ പഠിച്ച് പഠിച്ച് നല്ലൊരു പണ്ഡിതനാവുക. പണ്ഡിതനാവണം. പണ്ഡിതനാകാതെ നിനക്ക് സാധ്യമല്ലെങ്കിൽ നാടും വീടും ഒക്കെ വിട്ട് മറ്റുള്ള സ്ഥലത്ത് പോയി മുത്തല്ലിമീങ്ങളെ പോലെ 5-10 കൊല്ലക്കാലം ഓതി പഠിക്കാൻ. താനം ഗ്രാമപഞ്ചായത്ത് 9th വാർഡിൽ ആരോഗ്യ ജാഗ്രത 2022 എന്ന പദ്ധതി ആരംഭിച്ചു. മഴക്കാല പൂർവ്വ ശുചീകരണവും പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ബോധവൽക്കരണവും കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രവർത്തനത്തിനും തുടക്കമായി. കുടുംബശ്രീ പ്രവർത്തകർ, വാർഡുതല ശുചിത്വ സമിതി അംഗങ്ങൾ, RRT അംഗങ്ങൾ, ആശാപ്രവർത്തകർ, അംഗൻവാടി ടീച്ചർമാർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സ്ക്വാഡുകൾ തിരിഞ്ഞ് വാർഡിലെ മുഴുവൻ വീടുകളിലും ലഘുലേഖ വിതരണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തി. കിഴുപ്പുള്ളിക്കര ഹെൽത്ത് സെൻ്ററിൽ കൂടിയ യോഗത്തിൽ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ CL ജോയ് ഉദ്ഘാടനം ചെയ്തു. CDS മെമ്പർ വൃന്ദ ജയലാൽ അധ്യക്ഷത വഹിച്ചു. ഷീബ രാമചന്ദ്രൻ, ശൈലജ നാരായണൻ, നളിനി ഗോപിനാഥ്, ധന്യ പ്രമോദ്, റാഹില ഫൈസൽ, ശാലിനി സുരേഷ്, ഷിൽന രമേശ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ കേരളം ആരോഗ്യരംഗത്ത് വളരെ പുരോഗതി നേടിയിട്ടുണ്ടെങ്കിലും അതിനെ മറികടക്കാവുന്ന ചില വെല്ലുവിളികൾ ഈ വർഷക്കാലമാകുമ്പോൾ നമ്മുടെ നാട്ടിലുണ്ടാവാറുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ തൃപ്പയാർ ഹോസ്പിറ്റലിലെ OP കഴിഞ്ഞ 2 പരിശോധിച്ചപ്പോൾ പനി, വിവിധ തരം പനികളാൽ OP എണ്ണം കൂടിയിരിക്കുകയാണ്. കാരണം ഈ അസമയത്തുണ്ടായ മഴ, വെള്ളക്കെട്ടിൽ കൊതുക് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും കൊതുകുജന്യ രോഗങ്ങൾ വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിലാണ് താനം പഞ്ചായത്ത് എല്ലാ വാർഡുകളിലും ആരോഗ്യ ജാഗ്രത 22 എന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുക്കുകയും
പ്രധാന വാർത്തകൾ വീണ്ടും. ആ അമ്മയെ തിരിച്ചറിഞ്ഞു വീട്ടുകാർ കൂട്ടിക്കൊണ്ടുപോയി. അവശ നിലയിൽ കണ്ടത് മുണ്ടൂർ സ്വദേശി സരോജിനിയെ. ആൽഫയിൽ 4 ഡയാലിസിസ് മെഷീൻ കൂടി സജ്ജമായി. ആൽഫ ചെയ്യുന്നത് സർക്കാർ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്. മാർ ജോസഫ് കുണ്ടുകുളത്തിന്റെ ഛായാചിത്ര പ്രയാണത്തിന് പഴുവിൽ സെന്റ് ആന്റണീസ് പള്ളിയിൽ സ്വീകരണം. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.